ഈ ഒരു വീഡിയോയില് നമ്മൾ ക്യാപ് കട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിവിടെ എഫക്റ്റും അതുപോലെ തന്നെ ട്രാൻസിഷനും അതുപോലെ തന്നെ ഫിൽറ്ററിന്റെ ഓപ്ഷൻ എല്ലാം പോയതിനു ശേഷം ഇത് നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ട് നമ്മുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് നെറ്റ്വർക്ക് എന്ന് കാണിക്കും അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ആക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ മൊബൈലിന് വേണ്ടി അതുപോലെ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ മൊബൈലിന് വേണ്ടി ഒരു ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിങ്ങനെ കാണിക്കുന്നതിൻ്റെ മെയിനായ ആയ കാരണമെന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ ഗവൺമെൻറ് ഈ ആപ്പ് ബാൻ ചെയ്ത ഒരു ആപ്പാണ് അതായത് ഇതൊരു ചൈനീസ് ആപ്പാണ് അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വി പി എൻ്റെ ഉപയോഗം വേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മൊത്തം കാണാൻ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം നെറ്റ് ഇറർ എന്നാണ് കാണിക്കുന്നത് ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വി പി എൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും അതിന് വലിയ സീൻ ഇല്ലാത്ത കേസ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ വി പി എൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വി പി എൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ പോയതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം ഓക്കെ ഇവിടെ പ്രോട്ടോൺ പ്രോട്ടോൺ വി പി എൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതായത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഫസ്റ്റ് അതിനുശേഷം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാം ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങളെ ഡിവൈസ് അതായത് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ വിൻഡോസിൽ അല്ലെങ്കിൽ മാക്ക് അല്ലെങ്കിൽ ലിനക്സ് ഇതിൽ അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് ഡൗൺലോഡ് ആക്കുക ഓക്കെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡിന് ശേഷം ഓപ്പൺ ആക്കുക ഓക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ ഇത് നമ്മൾ ഡൗൺലോഡ് ആക്കിയതാണ് പ്രോട്ടോണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഒന്നുകൂടി വലുതാക്കി കാണിച്ചു തരാം ക്യു കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം കുറച്ചൊന്ന് ടൈം എടുക്കുക ഇതൊന്ന് കണക്ട് ആവുന്നതിന് വേണ്ടി അതിനുശേഷം ഞാൻ കണക്ട് ആയതിനു ശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇവിടെ നമ്മുടെ വി പി എന് കണക്റ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് അടിച്ചു വിടാം ബാക്കടിച്ചതിനു ശേഷം ക്യാപ് കട്ട ആപ്ലിക്കേഷൻ തുറക്കുക ഓക്കെ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ റീഫ്രഷ് ചെയ്തതിനു വിചാരിച്ചോ റീഫ്രഷ് ചെയ്താലും നമുക്ക് ഇത് വർക്കിംഗ് ആവില്ല ഇതെന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പറഞ്ഞ ഞാനിപ്പോൾ ഇത് ക്ലോസ് ആക്കി അതിന് ശേഷം ഞാൻ ഇവിടെ പോയതിനു ശേഷമാണ് ഓപ്പൺ ആക്കിയത് അതുകൊണ്ടാണ് ഇത് വർക്ക് ആവാത്തത് ഞാൻ കാണിച്ചത് ഒന്നുകൂടി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഇത് കൊണ്ടോ വീണ്ടും പഴയ പോലെയാണ് അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് കട്ടാക്കുക കട്ടാക്കിയതിന് ശേഷം ഇവിടെ പോയിട്ട് വീണ്ടും കട്ടാക്കുക കട്ടാക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പുതിയതായിട്ടൊന്നും തുറക്കുക ഇതിപ്പോൾ ഇവിടെ ഒന്ന് കാണരുത് അതിന് ശേഷം പുതിയതായിട്ടൊന്ന് ഓപ്പണാക്കുക ഈ ആപ്ലിക്കേഷൻ ഓക്കെ അതിനുശേഷം ക്യാപ്കട്ട ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം ഒരു പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക പുതിയൊരു പ്രോജക്റ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇമ്പോർട്ട് ഒരു ഫയൽ നമ്മൾ എടുക്കുക ഉദാഹരണം ഞാനൊരു വീഡിയോ എടുക്കുകയാണ് ഓക്കെ വീഡിയോ ഉടനെ നിന്ന് എടുത്തു എടുത്തതിനു ശേഷം ഇതിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു അതിനുശേഷം ഇവിടെ നമ്മൾ വീണ്ടും സ്റ്റിക്കറിൻ്റെയും അതുപോലെ തന്നെ ഇഫക്റ്റിൻ്റെയും ട്രാൻസിഷൻ്റെ ഓപ്ഷനിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലോഡിംഗ് ആവും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ ട്രാൻസിഷന് വേണ്ടിയിട്ട് രണ്ട് പാർട്സ് ആക്കണം വീഡിയോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ പോ ഇവിടെ പോയാൽ നമുക്ക് സ്റ്റിക്കർ ഡൗൺലോഡ് ആക്കാൻ പറ്റും ഉദാഹരണം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ലൈക്കിൻ്റെ ഓപ്ഷന് ജസ്റ്റ് ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ട് എനിക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും കണ്ടോ ഇപ്പോൾ നമുക്കിത് ക്ലിയറായി നമ്മുടെ പ്രശ്നം ക്ലിയർ ആയി ഇപ്പോൾ ഞാൻ ഈ എഫക്റ്റ് എടുക്കുകയാണ് ഇത് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ഡിലീറ്റ് അടിച്ചാണ് ഇത് ഞമ്മൾ ഈ എഫക്റ്റ് എനിക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ ഇത് അപ്ലൈ ആവുന്നതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നമ്മൾ ഇത് ഫിക്സ് ആക്കിയത് ഓക്കെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ചെയ്തതിപ്പോൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി നമുക്ക് ഫോണിൽ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടാം ഓക്കെ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം വി പി എൻ പ്രോട്ടോൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും സൈൻ ഇന്നും ഗസ്റ്റും നമ്മളിവിടെ ഗസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും ഈ ആപ്പിൽ ഇത് നോട്ട്ണോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് കാരണം അത് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും അതിനുശേഷം ഇവിടെ കണക്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഇവിടെ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം മുകളിൽ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ വരും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ അതൊരു സെർവറിലായിട്ട് കണക്റ്റ് ആകും അതിനുശേഷം നമ്മൾ ക്യാപ് കട്ട ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക അതിനുശേഷം മുമ്പേ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നാണ് കാണിക്കുക അത് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ക്യാപ് കെട്ട് തുറക്കുക തുറന്നതിന് ശേഷം ഇവിടെ മുമ്പത്തെ ഫയൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കി വിടാം ഓക്കെ അതുപോലെ തന്നെ പുതിയൊരു പ്രോജക്റ്റ് അതിലുണ്ടാക്കുക ഉണ്ടാക്കിയതിനു ശേഷം അത് സെയിം ഫയൽ തന്നെ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പോയി ഫിൽറ്റർ അല്ലെങ്കിൽ എഫക്റ്റിൽ പോയി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാം വർക്ക് ആവണ് പ്രോപ്പറായിട്ട് അതായത് നമ്മളിപ്പോൾ നേരത്തെ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലം ഇവിടെ നമുക്ക് സോൾവ് ആയി കിട്ടി ഓക്കെ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ഇന്റർനെറ്റ് പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായതിനേ കരുതുന്നു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഫലപ്രദമായതിനൊക്കെ കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഓക്കെ